വിശന്നു എത്ര ദൂരത്തുനിന്ന് വന്നാലും ഏത് ടൈമിന് വന്നാലും ഒരു വണ്ടി എനിവേ ഒരു ടൂറിസ്റ്റ് ബസ് വന്നാലും ഞങ്ങളത് മാനേജ് ചെയ്ത് ഒരു പവർ ഞങ്ങൾക്ക് ട്രെയിനിങ്ങിലൂടെ തന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും നമുക്ക് ലാഭവുമാണ്, ഫുഡ് നല്ലതുമാണ്, നമുക്ക് ഇഷ്ടവുമാവും. അങ്ങനെ അപ്പം അത് കാരണം ഇന്ന് വിസിറ്റിങ്ങിന് വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഇവിടെ തന്നെ വന്ന് കഴിച്ചതാണ്. സ്ഥിരം വരാറുണ്ട്, അത് തന്നെ പോസിറ്റീവാണ്. Feel the freshness. Feel the softness. DQ 78 TFM Great One Soap. ഞാനിപ്പോൾ നിൽക്കുന്ന എറണാകുളം നോർത്ത് സ്റ്റേഷൻ്റെ അടുത്താണ്. ഇവിടെ 20 രൂപയ്ക്ക് സമൃദ്ധമായ ഫുഡ് കൊടുക്കുന്നു. ഏത് നേരത്തും അവൈലബിളാണ്, ഏത് സമയത്തും ഇവിടെ വന്ന് കഴിക്കാം. വില തീരെ കുറവാണ്. എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാം. നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള സമൃദ്ധി കൊച്ചിൻ കോർപ്പറേഷൻ നടത്തുന്ന സമൃദ്ധിയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാം. എൻ്റെ അടുത്ത് ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ പേര്? എൻ്റെ പേര് ഷീല. ഈ സമൃദ്ധി, കൊച്ചിൻ കോർപ്പറേഷൻ്റെ സമൃദ്ധി എന്താണ് ഉദ്ദേശിക്കുന്നത്? സമൃദ്ധി ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് നിസ്സാര പൈസയിൽ ഭക്ഷണം, അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇപ്പോൾ 2.5 വർഷത്തോളമായി ഇവിടെ ഇത് തുടങ്ങിയിട്ട്. ഇപ്പോൾ ഒരു 14 പേരിൽ തുടങ്ങി ഇപ്പോൾ ഒരു 60 പേരിൽ എത്തി നിൽക്കണേന്. ഞങ്ങളിത് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെ ഫുഡാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത്? ഫുഡ് ഒരു തോരനും അച്ചാറും ഒരു സാമ്പാറും ഒക്കെ കൂടിയാണ് നമ്മൾ 10 രൂപയുടെ റേറ്റ്. 10 രൂപയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് ഇതില്ലാത്തതുകൊണ്ട് സബ്സിഡി നിരോധിച്ചതോടുകൂടി ഞങ്ങൾ 20 രൂപയാക്കി. സബ്സിഡി ഉണ്ടായിരുന്നു, വെറും 10 ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് സബ്സിഡി മാറ്റി? ഇപ്പോൾ 1 വർഷത്തോളമായി സബ്സിഡി ഇല്ലാതായി വന്നിട്ട്. അപ്പം അതുവരെ ഞങ്ങൾ 10 രൂപയുടെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നു മെനുവിൽ? അന്നും ഇതേപോലെ തന്നെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അച്ചാറ്, സാമ്പാറ്, ഒരു തോരൻ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രസം, അങ്ങനെ എല്ലാ ഇതിലാണ് നല്ല രീതിയിൽ തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ 20 രൂപയാക്കി. ഞങ്ങൾക്ക് 10 രൂപയ്ക്ക് തന്നെ കൊടുക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ ഞങ്ങൾക്ക് സബ്സിഡിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്നപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇത് ഇതാക്കിയത്. പിന്നെ പാഴ്സൽ 15 രൂപയായിരുന്നു അന്ന്, ഇപ്പം 30 രൂപയിലേക്ക് വന്നു. 14 പേര് തുടങ്ങി, ഇപ്പം 70-60 പേരുണ്ട്. അപ്പം ഇത് ഡെവലപ്മെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. അപ്പം ധാരാളം കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ഉണ്ടല്ലോ? ധാരാളം കസ്റ്റമേഴ്സ്, സ്ഥിരം കസ്റ്റമേഴ്സാണ് കൂടുതലും. സ്ഥിരം വരുന്ന ആളുകളാണ്, ഹോസ്റ്റലുകളിലൊക്കെ പിള്ളേർ. റെയിൽവേ സ്റ്റേഷനടുത്തായതുകൊണ്ട് സ്ഥിരം ആൾക്കാർ തന്നെയാണ്. പിന്നെ ഈ ഹോസ്റ്റലുകളൊക്കെ ഉണ്ട്. പിന്നെ വർക്കിംഗ് ഡേയിലാണ് കൂടുതൽ ആളുകൾ. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഇത്തിരി കുറയും, പക്ഷേ എന്നാലും വർക്കിംഗ് ഡേയിൽ ഒരുപാട് പേരുണ്ട് വരുന്ന ആൾക്കാർ. മറ്റുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്? മറ്റുള്ളതെന്ന് പറഞ്ഞാൽ പൊതിച്ചോറുണ്ട്. അപ്പോൾ 100 രൂപയുടെ പൊതിച്ചോറാണത്. അത് ഫിഷിൻ്റെ ഉണ്ട്, ചിക്കൻ്റെ ഉണ്ട്, പിന്നെ ബീഫ്, അങ്ങനെ 3 തരം പൊതിച്ചോറുണ്ട്. വെജ് ഉണ്ട്, അത് 100 രൂപ അങ്ങനെ ഒരു റേറ്റിലാണ്. പിന്നെ 24 hours ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 24 hours നൈറ്റ് എങ്ങനെയാണ്, ഇവിടെ ആളുകൾ വരാറുണ്ടോ? നൈറ്റും നല്ല തിരക്കാണ്. ഇതുപോലെ നൈറ്റിലും ഇതുപോലെ തന്നെ നല്ല തിരക്കാണ്. ഇപ്പോൾ 4 ഷിഫ്റ്റിലായിട്ടാണ് ആളുകളുടെ ഒരു, ഞങ്ങളുടെ ജോലിയുടെ 4 ഷിഫ്റ്റാണ്. അപ്പോൾ അത് ഒരു ഇപ്പോൾ രാവിലെ 5 മണിക്ക് തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. 5 മണിക്ക് ഞങ്ങൾ ജോലി തുടങ്ങും. അത് അങ്ങനെ തുടങ്ങി പിന്നെ ഒരു നിർത്തണില്ല. ഇതിങ്ങനെ 24 hours പോകുന്നുണ്ട്. നമുക്ക് എങ്ങോട്ടാണ് ആദ്യം പോകേണ്ടത്? നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഇതാണ് കിച്ചൺ അല്ലേ മാം? നമുക്ക് ഉള്ളിലേക്ക് നോക്കാം എന്താണ് സംഭവങ്ങൾ എന്നൊക്കെ അല്ലേ. എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ, സൗകര്യങ്ങളൊക്കെ? ഒരു 5000 പേർക്ക് വരെ ഇവിടെ റെഡിയാക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. 5000 പേർക്ക്? 5000 പേർക്ക്. അപ്പോൾ ഞങ്ങളൊരു 1000 പേർക്ക് ഡെയിലി ഉണ്ടാക്കുന്നുണ്ട്. 3000 പേരോളം. എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ഇവിടെ തോരൻ, ഇത് പൊതിച്ചോറിൻ്റെ കറികൾ, പിന്നെ പായസം വരെ. ഇവിടെ എന്താ തിളക്കുന്നുണ്ടല്ലോ, എന്തിനുള്ള തിളപ്പ്? പയറാണ്, അത് വൈകിട്ടത്തേക്കുള്ള പയർ നമ്മൾ വേവിച്ച് ഡിന്നറിന് നമ്മൾ ഒറ്റ പ്രൊഡക്ഷനാണ്. അപ്പോൾ എല്ലാം വൈകിട്ടത്തേക്കുള്ളതും കൂടി ഒരു 4 മണിയോടുകൂടി എല്ലാം റെഡിയായി. 5 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇതായിട്ട്. നോണൊക്കെ ഇവിടെ കൈകാര്യം ചെയ്യും. നോൺ അപ്പുറത്താണ്, ആ ഭാഗത്താണ്. ഓരല്ലോ കൂട്ടുകറിയാണ്. കൂട്ടുകറി, ഇത് കൂട്ടുകറി, ഇത് കൂട്ടുകറിയാണ്. പരിപ്പൊക്കെ ഇട്ട, കുമ്പളങ്ങ പരിപ്പൊക്കെ ഇട്ട ഒരു കറിയാണ്. ഇത് 10-2000 പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഇത്. വേസ്റ്റ് ആവാറുണ്ട്? വേസ്റ്റ് കുറവാണ്. നമുക്ക് അറിയാം ഓരോ ദിവസങ്ങളിലെ ആളുകളുടെ വരവ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. 2.5 വർഷത്തോളം ആയല്ലോ ഞങ്ങൾ ഇതിൽ.
നോണാണോ കൂടുതൽ അതോ വെജാണോ കൂടുതൽ? വെജും നോണും ഒരേപോലെ തന്നെ പോകുന്നുണ്ട്. ഇത് സാമ്പാറാണ്, 650 ലിറ്റർ സാമ്പാർ ഇതിൽ വേവും. സമൃദ്ധി അല്ലേ സമൃദ്ധി? സമൃദ്ധിയിലെ ഭക്ഷണം കഴിച്ചിട്ട് ആഹാ എന്ന് പറഞ്ഞേക്കുന്ന ഏതായിട്ടോ? ഇപ്പൊ ഇവിടുത്തെ ഒട്ടുമിക്ക ഐറ്റവും എല്ലാവർക്കും പ്രധാനപ്പെട്ടതാണ്. സാമ്പാറിന്റെ ഒക്കെ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും പറയുന്നത്. നോൺ നോൺ ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ കൊണ്ടാട്ടം ഫേമസ് ആണ്. അതെന്താ റേറ്റ്? അത് ഒരു 70 രൂപ. 60 രൂപയായിരുന്നു, ഇപ്പൊ ഒരു 70 രൂപ. അതുകൊണ്ട് ആൾക്കാർ മേടിക്കും. മേടിക്കും. റേറ്റും കുറവാണ്. കപ്പയാണല്ലേ കപ്പ? വൈകിട്ടത്തേക്കുള്ള കപ്പ ബിരിയാണി. കപ്പ ബിരിയാണി ഉണ്ടല്ലോ, എന്താ റേറ്റ്? അത് 80 രൂപയാണ് കപ്പ ബിരിയാണി. അതിന് നല്ല ചിലവുണ്ടോ? നല്ല ചിലവുണ്ട്. ഇതൊരു 45 കിലോ കപ്പകളുണ്ട്. അതെല്ലാം പോകും. വേറെ എങ്ങോട്ടേക്കാണ്? നോൺവെജിലേക്ക് പോകും. ഞങ്ങൾ നോൺവെജിലേക്ക് പോവുകയാണ്. ഇത് നോൺ വെജ് ചെയ്യുന്ന ചേച്ചിയാണ്, പേര് റീന. റീന എന്നല്ലേ? എന്താ ചെയ്യുന്നത് ഇപ്പൊ? ഞാൻ ചിക്കന്റെ ഗ്രേവി ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ. ചിക്കൻ കൊണ്ടാട്ടമാണോ? ചിക്കൻ കൊണ്ടാട്ടം ഒക്കെ റെഡിയായി. ചിക്കൻ കൊണ്ടാട്ടം ഭയങ്കര ഫേമസ് ആണ് പറഞ്ഞത്. സമൃദ്ധി ബിരിയാണി അങ്ങനെ വല്ല പേര് വല്ലതും ഉണ്ടോ? സമൃദ്ധി ബിരിയാണി നല്ല പേര്. സമൃദ്ധി ബിരിയാണി നല്ല പേര് കേട്ട കുറെ ഉണ്ട്. റേറ്റ് എങ്ങനെ? 100 രൂപയേ ഉള്ളൂ. അത്രേ ഉള്ളല്ലേ? അത് അടിപൊളി. പപ്പടം എല്ലാം കൊടുത്തിട്ട് ഒട്ടക്കേനെ പുറത്ത് 20 രൂപ കൊടുക്കണം അല്ലേ? 100 രൂപയ്ക്കാണ് നല്ല ഇതാണ് ബിരിയാണി. 10-250 എണ്ണം ഒരു ഉച്ചക്ക് പോകും, പിന്നെ വൈകിട്ട് അങ്ങനെ ഒരു നല്ലോണം ബിരിയാണി പോകുന്നുണ്ട്. ചേച്ചി ബിരിയാണിയുടെ നല്ല മണം വരുന്നുണ്ടല്ലോ, സഹിക്കാൻ പറ്റണില്ല, വാ കേറാം. ദം ബിരിയാണി, മുട്ടയൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ബിരിയാണിയിൽ മുട്ട അപൂർവമാണല്ലേ? മുട്ടയൊക്കെ ഉണ്ട്. എല്ലാം നല്ല പപ്പടം ഇതെല്ലാം കൂടി കൊടുക്കും. പപ്പടം, അച്ചാറ്, അച്ചാറ്, മുട്ട, ദം ബിരിയാണി. ഗ്ലാസ് ദം ബിരിയാണി കൊടുക്കും. സ്മെല്ല് കേട്ടാ അറിയാം ചേച്ചിക്ക്, അറിയാൻ പറ്റും. ഇത്ര ആളെ എക്സ്പീരിയൻസ് അല്ലേ? സ്മെല്ല് കേട്ടാ അതിന്റെ ടേസ്റ്റ്, ഉപ്പ് കുറയുന്ന, ഉപ്പ് കൂടുന്ന, മുളക് കുറയുന്ന, അറിയാൻ പറ്റും നമുക്കാർക്ക്, അറിയാന്ന് പറഞ്ഞു. ആളായല്ലോ നമ്മൾ ഇതില്. ശരിക്കും ഞാൻ പറയട്ടെ, നല്ല സ്മെല്ലുണ്ട്. അതെ, നല്ല തന്നെയാണ് ഇവിടുത്തെ. നെയ്യൊക്കെ നന്നായിട്ട് ചേർക്കുന്നുണ്ട്. നെയ്യ് നല്ലോണം ചേർക്കുന്നുണ്ട്. കശിനണ്ടി ഇതൊക്കെ മറ്റുള്ള കടകളിൽ നിന്ന് മേടിച്ചു നോക്കിയാൽ ഇവിടത്തെയും കൂടി മേടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അത്ര നല്ലതാണ്. ചേച്ചി സീനറാന്ന് തോന്നുന്നു, കഴിച്ചു നോക്കാനോ? എപ്പോഴാ റെഡി? കഴിച്ചു നോക്കണം. സീനിയർ ഈ ലംഘത്ത് കുറേ ആളായോ? മണം മാത്രം അറിഞ്ഞിട്ട് മനം ഒന്നും അറിയണം അല്ലേ? അപ്പൊ ഞങ്ങൾ ട്രൈ ചെയ്യാം. ഫ്രീ ഒന്നും ആയിരിക്കൂലല്ലേ? നല്ല എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ കുറച്ചുകൂടെ ഭാഗ്യം ചെന്നവരാൻ തോന്നുന്നു, നല്ല മണത്തിലിരിക്കാം, എ സിയിലേക്ക് ഇരിക്കാന്ന് പറഞ്ഞല്ലേ? ഒന്നും കുഴപ്പമില്ല. ഇവിടെ അക്ഷയ് കുമാറിന് എന്താ എക്സ്പീരിയൻസ് പറയാനുള്ളത്? ഞാനിവിടെ പിന്നെ ഡെഫിനറ്റ്ലി ഞങ്ങൾ ഇപ്പൊ 2 മിനിറ്റ് കൊണ്ട് ഫീൽ ചെയ്തു. നല്ല നല്ല ചേച്ചിമാര്. ചോറ് വെക്കുന്ന മാത്രമാണല്ലേ? എന്ത് ചോറാണ് കൂടുതലും വെക്കുന്നത്? ഏത് അരിയാണ്? സുരേഖ അരിയാണ് കൂടുതൽ വെക്കുന്നത്. മാർക്കറ്റിൽ സുലഭമായത് എന്നാൽ ഗുണമേന്മയുള്ളതുമായ സുലേഖ അരി ഉണ്ടാക്കുന്ന അല്ലേ? പിന്നെ നമ്മൾ പൊതുചോറിനെ എടുക്കുന്നത് ജയ റൈസ് ആണ്. എത്ര ഊണ് പോകുന്നുണ്ട്? ഊണ് എത്ര പോകുന്നു? ഊണ് ഇപ്പോ 1300 വരെ. അത്രയും പോകുന്നുണ്ടല്ലോ. ഇപ്പൊ അത്രേ പോണുള്ളൂ. പക്ഷെ പൊതുചോറും എല്ലാം കൂടി കൂട്ടി ഒരു 2500, 3000 അടുത്ത് എന്തായാലും വരും. 100-ന്റെയും ഇതൊക്കെ കൂടി ആയിട്ട് നൈറ്റില്. ഓവർനൈറ്റ് ആകുമ്പോൾ തന്നെ രാത്രി ട്രെയിനിൽ വന്ന് ഇറങ്ങുന്ന ആൾക്കാരുണ്ടാവും, അവർ കൂടുതൽ എന്താണ് ആവശ്യപ്പെടുന്നത്? ഒരു 12-1 മണിക്ക് ശേഷം ദോശ അങ്ങനത്തെ അവൈലബിൾ ആയിരിക്കും അല്ലേ? അതെ, എല്ലാ സമയത്തും അവൈലബിൾ ആണ്. ഇപ്പൊ ഒരു 150 കിലോ ഒറ്റടിക്ക് വേവും. 150 കിലോ വീതം 300 വരെ വെക്കും. 300 കിലോ വരെ ഒരു ദിവസം നമ്മൾ ചോറ് വെക്കുന്നുണ്ട്.
കഞ്ഞി 40 രൂപയ്ക്കാണ്. അച്ചാർ, തോരൻ. ഇത് കഞ്ഞിയുടെ സംഭവങ്ങളാണല്ലേ? അതെ അതെ. അച്ചാറ് തോരൻ പിന്നെ കൊണ്ടാട്ടമുളക്, തൈര് കഞ്ഞി, അങ്ങനെയൊക്കെ വെറൈറ്റി. പ്ലേറ്റ് 40 രൂപീസ് അല്ലേ? അതെ. ഇത് അർദ്ധരാത്രി വന്ന് ആവശ്യപ്പെട്ടാൽ കിട്ടും? കഞ്ഞി കിട്ടും. അവൈലബിൾ ആണ് കഞ്ഞി. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. എപ്പോഴും കഞ്ഞി കുടിക്കാൻ ആൾക്കാരുണ്ടാവും. ഗ്രേറ്റ്. നാളെ ഇവിടെ എപ്പോഴും ക്ലീനിങ് കാണാമല്ലോ? എപ്പോഴും ഇവിടെ ക്ലീനിങ് കാണാമല്ലോ? എപ്പോഴും ക്ലീനിങ് കാണും. ഇത് ഹൈജീൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ബെസ്റ്റ് ആണ്. ശുചീകരണം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും എല്ലാ കാര്യങ്ങളിലും അത് പ്രധാനമാണ്. ഇവിടെ വേസ്റ്റ് ഒക്കെ ഇവിടെ ഓപ്പറേഷൻ നേരിട്ട് വന്ന് എടുക്കുമോ? നേരിട്ട് വന്ന് എടുക്കും. ഞങ്ങളെല്ലാം കുറ്റികളിലായിട്ട് സംഭരിച്ച് വെക്കും. പ്ലാസ്റ്റിക് വേറെ, മറ്റേ ഫുഡ് വേസ്റ്റ് വേറെ, വെജിറ്റബിളിൻ്റെ വേറെ, അങ്ങനെ വേറെ വേറെ ആയിട്ട് ഇതായിട്ട് നിൽക്കും. അപ്പോൾ ഇപ്പോൾ ഇത് കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഒരു ക്ലീനിങ് ആണ്. ഇപ്പോൾ ക്ലീനിങ് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ വരുമ്പോഴേക്കും നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ്. ഹൈജീൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആണ്. ക്ലീനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്വച്ഛ ഭാരത് നമ്മുടെ മോദി സർക്കാരിൻ്റെ. ഇതെന്താണിത്? ഇഡലിയുടെ ആണ്. ഇഡലി ഉണ്ടാക്കണേ ഒരു 3 എണ്ണത്തിൽ ഒരു 720 ഇഡലി വരെ ഒരു ഒറ്റടിക്ക് എടുക്കും. അത്രയും പറ്റുമോ? 720 ഒരെണ്ണത്തിൽ 240 വരും. പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഇതാണ്. അപ്പൊ ഇങ്ങനത്തെ തട്ടുകളിലാണ്, ഈ കുഴിയുള്ള തട്ടുകളിലാണ് നമ്മൾ ഇത് കയറ്റി വെക്കണം. വേറെ എന്തൊക്കെ പലഹാരങ്ങളാണ്? പപ്പടം പറത്തോണ്ടിരിക്കുന്നത്, 10-3000 പപ്പടം പറക്കാനായിട്ട് ഇവിടെ പപ്പടം പറയാനുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് വേറെ എന്തൊക്കെയാണ്? ഇടിയപ്പം ഉണ്ട്, ഇടിയപ്പം മെഷീൻ ഒക്കെ ഉണ്ട്. ഇടിയപ്പം മിക്സിംഗ് ആണല്ലേ ഇത്? ഇടിയപ്പത്തിന്റെ എല്ലാം ഇടിയപ്പം പൊടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇത് കുഴഞ്ഞു വരും. പൊറോട്ടയ്ക്കും ഇതിലാണ് മാവ് മിക്സ് ചെയ്യണത്. ആ വൈകിട്ട് നൈറ്റിൽ ഇതൊക്കെ ചെയ്യണം. അർദ്ധരാത്രി വന്ന് വിശക്കുന്ന എനിക്കൊരു പൊറോട്ട വേണമെന്ന് പറഞ്ഞ റെഡി. പിന്നെ റെഡി എപ്പ തന്നെന്ന് ചോദിച്ചാൽ അതെ, ഞങ്ങൾ തന്നിരിക്കും. അത് മതി, നിങ്ങൾ ഇപ്പൊ വിശന്ന് വരുമോ ഞങ്ങൾ റെഡി തരും. കുറെ പേര് കാണുന്നുണ്ട്, അപ്പൊ എല്ലാവർക്കും ഒരു പ്രയോജനം ചെയ്യട്ടെ. പിന്നെ തരുന്നതായിരിക്കും. വിശന്നോ എത്ര ദൂരത്തുനിന്ന് വന്നാലും ഏത് ടൈമിന് വന്നാലും ഒരു വണ്ടി, എനിവേ ഒരു ടൂറിസ്റ്റ് ബസ് വന്നാലും ഞങ്ങളത് മാനേജ് ചെയ്തു. ഒരു പവർ ഞങ്ങൾക്ക് ട്രെയിനിങ്ങിലൂടെ തന്നിട്ടുണ്ട്. അർദ്ധരാത്രി 2 മണിയാണ്, ഞാനിവിടെ കയറി വന്നു, എനിക്ക് കഞ്ഞി വേണം, എൻ്റെ സുഹൃത്ത് കയറി വന്നു, അദ്ദേഹത്തിന് പൊറോട്ട വേണം. വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ചപ്പാത്തി വരും, വെജ് കറി, അങ്ങനെ പിന്നെ നോൺ ഐറ്റംസ് ഒക്കെ എല്ലാം തന്നെ ഉണ്ട്, അവൈലബിൾ ആണ്. കപ്പയുണ്ട്. എന്താണ് പറയണത്? നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ സന്മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾ ഉടൻ റെഡിയാക്കി കൊടുക്കുന്നതായിരിക്കും. സമൃദ്ധിയുടെ ലോകത്ത് ഏത് നേരത്തും സമൃദ്ധിയാണ്. അപ്പോ സമൃദ്ധമായ ഭക്ഷണം തന്നെ ഇട്ടുകൂടാ. ആ പ്രസരിപ്പ് 24 മണിക്കൂർ ഉണ്ടാവും? തുടങ്ങിയത് മുതലേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഉണ്ട്, സ്റ്റാർട്ടിംഗ് മുതലേ ഉണ്ട്. ചേച്ചി ഇവിടെ ലേഡീസ് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ, ജെന്റ്സ് ആരെല്ലാം ഉണ്ടോ? ജെന്റ്സ് കുറച്ച് പിള്ളേരെ എടുത്തിട്ടുണ്ട്, ഹിന്ദി പിള്ളേർ. അവർ ഒന്ന് ഭാരമൊക്കെ പൊക്കാനും ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഹെൽപ്പിങ്ങിന് വേണ്ടി മാത്രം. അല്ലാതെ പിന്നെ ഫ്രണ്ടിലൊക്കെ ഇത്രയും തിരക്ക് വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പെണ്ണുങ്ങൾക്ക് പോകാനുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് അവരെ കുറച്ച് ചെറിയ പിള്ളേരാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സമൃദ്ധി സ്ത്രീകളാലാണ് നടത്തപ്പെടുന്നത്? പ്രിപ്പറേഷൻ സ്ത്രീകൾ തന്നെയാണ്, വേറെ അതിൽ വേറെ ആരുമില്ല, ഞങ്ങൾ തന്നെയാണ്. നൈറ്റ് നിങ്ങൾക്ക് തങ്ങാൻ സ്ഥലമുണ്ടോ സ്ത്രീകൾക്ക് ഇവിടെ? നൈറ്റ് ഞങ്ങൾ ഇവിടെ അതിന് സുരക്ഷിതമായി ഞങ്ങൾ എത്തിക്കാനുള്ള വണ്ടി സംവിധാനമൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട് എല്ലാം. അത്യാവശ്യം കിടക്കേണ്ടി വന്നതിനുള്ള സമയം വന്നാലും നമുക്ക് റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊച്ചിൻ കോർപ്പറേഷൻ നേതൃത്വത്തിലായതുകൊണ്ട് അവരുടെ ഒരു താങ്ങ് എപ്പോഴും ഉണ്ടോ കൂടെ? സപ്പോർട്ട് വളരെ വലുതാണ്. മേയറുടെ ആണെങ്കിലും ഷീബാലാൽ മേഡത്തിൻ്റെ ആണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ടോടുകൂടിയാണ് ഇത് പോണത്. മേഡം ഒക്കെ എപ്പോഴും വന്ന് ഇത് എല്ലാം നോക്കും, എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഞങ്ങളുടെ ബാക്ക് ബോണാണ് മേഡം. അതുപോലെ തന്നെ മേയറും അതെ, മേയറിൻ്റെ ഇതിലുമാണ് എല്ലാ കാര്യങ്ങളും മേൽനോട്ടം. കോവിഡിൻ്റെ സമയം വന്നപ്പോഴൊക്കെ അതിജീവിച്ചോ? പിന്നെ ആ കോവിഡിൻ്റെ സമയത്താണല്ലോ നമ്മളിത് തുടങ്ങണത്. അതിൽ നിന്നാണ് സ്ത്രീകളൊക്കെ ഒരുപാട് വേലയില്ലാണ്ടിരുന്ന സമയത്ത് നമ്മളിത് വലിയൊരു ഉപകാരമായി. മേയറിൻ്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. ശരിക്കും മേയറ് ആണ് ഞങ്ങളുടെ ദൈവം തന്നെയാണ്. പിന്നെ ചോറിന്റെ ഇത് 3 മണി വരെയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ 24 അവേഴ്സും പാഴ്സൽ ഉണ്ട്.
ഇത് നമ്മുടെ SH കോളേജുമായിട്ട് നമുക്കൊരു ഒത്തിരി ഇതുണ്ട്. പിള്ളേർ ഇവിടെ വന്ന് നമ്മളെ സഹായിക്കാൻ വേണ്ടിട്ട് വന്നെ കേട്ടോ അവര്. ഇതാണ് കഞ്ഞിയുടെ സെക്ഷൻ. രാജകീയമായ കഞ്ഞി കുടിക്കാം അല്ലേ ഇവിടെ വന്നാല്? ഇത് പയർ തോരൻ, ഒരു കൊണ്ടാട്ട മുളക്, അച്ചാറ്, ഒരു ചമ്മന്തി, ഓവറാണല്ലോ. അതെ, പപ്പടവും കൂടി കൊടുക്കും. ഇത്രയും കൂടെ ആവശ്യം ഉണ്ടോന്നാണ്? പപ്പടവും കൊടുക്കും. മിതമായ റേറ്റ് അല്ലേ? അതെ, കഞ്ഞി രണ്ടാമതും കൊടുക്കും. പിന്നെ ഇതൊന്നുമില്ല, ഒരു കഞ്ഞി മാത്രമല്ല രണ്ടാമതും കൊടുക്കും. പയറ് നിറച്ചാണ് ഇവിടെ വരുന്നവർക്ക് ഭക്ഷണം. പയറ് നിറച്ചാണോ? ഇത് മട്ടരി. വ്യത്യാസമുണ്ട്, വ്യത്യാസമുണ്ട്. ഇതിന്റെയാണ് കൂടുതൽ ആൾക്കാർ. അതെ, മട്ടരിയാണ്. കഞ്ഞിക്ക് കൂടുതൽ ആൾക്കാരുണ്ട്. ഇതേതാ? ഇത് ചോറ്, പൊതിച്ചോറ്. 30 രൂപയുടെ പൊതിച്ചോറാണ്. മലയാളിയാണോ? ഹിന്ദിക്കാരാണ്. ഹിന്ദി എക്സ്പ്രസ്. ഞാൻ ശ്രദ്ധിച്ചു, എല്ലാരും എൻജോയ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ഒരു വർക്കാന്ന് ഫീൽ ചെയ്യുന്നില്ല, എല്ലാരും സന്തോഷത്തിൽ. അവനവന്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു പ്രതീതി ഞാൻ തോന്നുന്നു. ഞങ്ങൾ എല്ലാരും ഒരു കുടുംബം പോലെയാണ്, എല്ലാരും ഒരു കുടുംബം പോലെ തന്നെയാണ്. അതാണ് വിജയം. അതെ അതെ, അതാണ്. ഒറ്റക്കെട്ടായി നിൽക്കുന്നോണ്ടാണ് നമുക്ക് വിജയം. 2.5 വർഷത്തോളം നമ്മള് ലേൺ ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. പൊതിച്ചോറിന്റെ പാക്കിംഗ് ആണ് നടക്കുന്നത്. വളരെ സൂക്ഷ്മതയോടെ, വളരെ വൃത്തിയോടുകൂടി അത് പാക്ക് ചെയ്യുന്നു. പേപ്പറുണ്ട്, ഇലയുണ്ട്. പഴയ നാളുകളിൽ ഇല, ഇന്നത്തെ നാള് പേപ്പർ. ഇതല്ല, രണ്ട് കാലഘട്ടത്തിന്റെ ഉണ്ട്. രണ്ട് കാലഘട്ടത്തിന്റെ ഉണ്ട്. ഇതിപ്പോ ഇല പൊട്ടിയൊന്നും പോകാതിരിക്കാനും കൂടിയാണ് ഈ പേപ്പർ യൂസ് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? ഞാൻ കുടുംബശ്രീ കൊച്ചി സൗത്ത് സീരീസിന്റെ ചെയർപേഴ്സൺ ആണ്. മേൽനോട്ടം വഹിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾക്ക് ഇവിടെ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളാണ് ഇവിടെ പണിയെടുക്കണത്. പല വാർഡിലെ അംഗങ്ങൾ തന്നെയാണ് പണിയെടുക്കുന്നത്. ഡെയിലി വരെ ഇപ്പുറത്തെ തന്നെയാണ് ഓഫീസ്, കുടുംബത്തിലെ ഓഫീസ്. എന്താണ് ഇതിനെ കുറിച്ച് കാണുന്ന കാഴ്ചപ്പാട്? കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. എല്ലാവരും നല്ല ഒത്തൊരുമയോടുകൂടി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ഫീൽ ചെയ്തു നല്ല ഒത്തൊരുമയോട് പോകുന്നുണ്ട്. ക്ലീനിങ്ങിന് മുൻതൂക്കം കൊടുക്കുന്നു. ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ. മീൻ എന്തൊക്കെയാ പ്രധാനമായിട്ട്? ചാള, അയില, ഫ്രൈ, പിലോപ്പി, അങ്ങനെയുള്ള ഐറ്റംസ്. കൂടുതൽ ആവശ്യപ്പെടുന്നത് ഏത് മീനാണ്? പിലോപ്പിയാണ് കൂടുതൽ. പിലോപ്പിക്കാരാണല്ലേ മൊത്തം? കൊച്ചിക്കാരാണ് കൂടുതൽ വരുന്നത്? ആ, കൂടുതലും പേര്. പിന്നെ മത്തി താല്പര്യമുള്ളവരുണ്ട്. കൊണ്ടാട്ടം, ചിക്കൻ കൊണ്ടാട്ടം. ഇതാണ് ചേച്ചി പറഞ്ഞ ചിക്കൻ കൊണ്ടാട്ടം. ഇതിന് ആവശ്യക്കാർ ഏറെ ഉണ്ടല്ലേ? അതാണ് ചിക്കൻ കൊണ്ടാട്ടം. അത് എങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് പറയാം. ചിക്കൻ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പുരട്ടിയിട്ട് വറുത്ത് ഫ്രൈ ആക്കിയിട്ട് പിന്നെ നമ്മളത് സവാള ഇതൊക്കെ ഇട്ടിട്ട് ഇടിച്ച മുളകൊക്കെ ഇട്ട്, ഇടിച്ച മുളക്, ഇടിച്ച മുളക് സോസൊക്കെ ചേർത്ത് ഇളക്കി സോസ് ചേർക്കും. സോസ് ചേർത്ത് നല്ല കുഴമ്പ് ഇതായിട്ട് എടുക്കും. ഡ്രൈ ഫീൽ ചെയ്യും. ചോറ് അവിടെ നിന്നാണ് വാങ്ങിയത്. ചോറ് അവിടെ ശേഷം കറി വിടാം. സാമ്പാർ, പരിപ്പ്, തോരൻ, അച്ചാറ്, സാമ്പാർ. ഇവിടെ സൈഡായിട്ടുള്ള കറി എന്തെങ്കിലും ഉണ്ടാവും. സൈഡ് കറി, അച്ചാറ്, പിന്നെ പപ്പടം, സാമ്പാർ, പിന്നെ നോൺ വെജ് ഒക്കെ നെക്സ്റ്റ്. ചോറ് അവിടെ അല്ലേ? സുലഭമായി ഇവിടെ നിന്ന് സപ്ലൈ സുലഭമായി കൊടുക്കും. രണ്ടാമത് ചോദിച്ചാലും കൊടുക്കും അല്ലേ? രണ്ടാമത് വീട്ടിൽ കാണിക്കൊന്നുമില്ലല്ലോ. ഇല്ലില്ല, അവരുടെ വയറ് നിറയുക എന്നുള്ളതാണ്. വയറ് നിറയുക, മനസ്സ് നിറയുക, അതാണ് വേണ്ടത്. അതാണ് നമുക്ക് വേണ്ടത്. ചേച്ചി എത്ര മണിയായി ഇപ്പം? ഈ സമയത്ത് ആൾക്കാർ വന്ന് തുടങ്ങണേയുള്ളൂ. എന്നാലും ഇത്രയും ആൾക്കാരുണ്ട്. ഇനിയിപ്പോ ഒരു 1.5 മണിയൊക്കെ ആകുമ്പോഴേക്കും നിറയെ ഫുൾ ഇവിടെ ഒന്നും നിക്കാൻ പറ്റില്ല. അത്ര തിരക്കായിരിക്കും. അതുപോലെ ആൾക്കാരുണ്ടാവും. ചോദിച്ചു നോക്കല്ലേ. ഹലോ, ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നതാണോ? എങ്ങനെയുണ്ട് ഫീൽ ചെയ്യുന്നത്? നല്ല ഫുഡാണ്. എന്താ കൂടുതൽ മേടിക്കുന്നത്? ഇത് തന്നെ, ചോറും മീൻകറിയും മീൻ വറുത്തതും, പിന്നെ രാത്രിയിൽ കഞ്ഞി. രാത്രി എപ്പോ വന്നാലും കിട്ടും അല്ലേ? രാത്രിയിലുണ്ട് കഞ്ഞി. ബിരിയാണിക്ക് മേടിക്കാറുണ്ടോ?
ബിരിയാണി ഒരുതവണ വാങ്ങിച്ചിട്ടുണ്ട്, കൂടുതലും കഞ്ഞിയാണ്, കഞ്ഞിയും ചോറും. തീർച്ചയായിട്ടും ബിരിയാണി കഴിക്കുന്നല്ലേ, ഇവിടുത്തെ ചേച്ചി തന്നെയാണ് പേടിക്കണ്ട. ബിരിയാണി എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? നല്ല ബിരിയാണി. എപ്പോഴും കഴിക്കാറുണ്ടോ? ടേസ്റ്റ് വന്നിട്ട് കൂടിയിട്ട് കൂട്ടുകാരെ വിളിക്കാറുണ്ട്, ഫ്രണ്ട്സൊക്കെ വരാറുണ്ട്, അവരും വന്ന് സഹകരിക്കാറുണ്ട്. അപ്പൊ ക്ലീൻ അടിപൊളി ബിരിയാണി, നല്ല ഫുഡാണ്. എവിടെ നിന്നാ വരുന്നേ? ഞങ്ങള് പഴങ്ങനാട്. ഞങ്ങള് ഇവിടെ സ്പെഷ്യലിസ്റ്റിൽ അഡ്മിറ്റ് ആയിരുന്നു, അപ്പൊ അവിടെ ഞങ്ങള് ഭക്ഷണം മേടിച്ചോണ്ടിരുന്നത് ഇവിടെ നിന്നാണ്. ഞങ്ങള് ഡെയിലി മേടിച്ചോണ്ടിരുന്നത്. എല്ലാം കൊണ്ടും നമുക്ക് ലാഭവുമാണ്, ഫുഡ് നല്ലതുമാണ്, നമുക്ക് ഇഷ്ടവുമാവും അങ്ങനെ. അപ്പൊ അത് കാരണം ഇന്ന് വിസിറ്റിങ്ങിന് വന്നപ്പോ ഞങ്ങൾ വീണ്ടും ഇവിടെ തന്നെ വന്ന് കഴിച്ചതാണ്. നല്ല ഫുഡായിരുന്നു അല്ലേ? എന്താ കഴിച്ചത്? ബിരിയാണി. ഞങ്ങളും ബിരിയാണി എല്ലാവരും. ബിരിയാണി എങ്ങനെയുണ്ട്? നല്ല ബിരിയാണിയാണ്. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ റൈസും ചിക്കനും പീസും എല്ലാം ഉണ്ട്. കഴിച്ച് തീരാൻ പറ്റാത്ത ഇതുള്ളൂ. അതെ.